183-ാമത്തെ നാമം ശ്രീനിവാസ. ലക്ഷ്മീദേവിയുടെ സ്ഥിരവാസസ്ഥലമായിട്ടുള്ള നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. ലക്ഷ്മീദേവി എപ്പോഴും ഭഗവാന്റെ അടുത്താണ്. ഭഗവാന്റെ അടുത്ത് നിന്ന് ആർക്കാ പോവാൻ തോന്നുന്നത്? ആനന്ദസ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ അടുത്ത് നിന്ന് മാറാൻ ഇത്രയും ഡൈനാമിക്കായിട്ടുള്ള ലക്ഷ്മിക്ക് പോലും പറ്റുന്നില്ല. ലക്ഷ്മിയുടെ സ്വഭാവം തന്നെ മഹത്തായിട്ടുള്ള ഐശ്വര്യം, അധികാരം, സദ്ഗുണം, ശക്തി, ധർമ്മത്തിനടിയുറച്ചുള്ള കർമാസക്തി എന്നിവയാണ് ലക്ഷ്മിയുടെ പ്രത്യേക സ്ത്രീയുടെ ഐശ്വര്യത്തിൻ്റെ പ്രത്യേകത. ഐശ്വര്യം ഉണ്ടാകുന്ന ഈ കാര്യങ്ങൾ കൊണ്ടാണ്. ആ ഐശ്വര്യം ഉണ്ടാക്കിത്തരുന്ന ഐശ്വര്യത്തിൻ്റെ ദേവതയ്ക്ക് പോലും ഭഗവാന്റെ അടുത്ത് നിന്ന് ഒരു നിമിഷം മാറി നിൽക്കാൻ പറ്റില്ല. അപ്പം ലക്ഷ്മീദേവിയുടെ നാഥനായിട്ടുള്ള സ്ഥിരവാസസ്ഥലമായിട്ടുള്ള ലക്ഷ്മി ശ്രീ നിവാസിക്കുന്ന സ്ഥലമായിട്ടുള്ള ശ്രീനിവാസനായിട്ടുള്ള നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്ത 184-ാമത്തെ നാമം സദാംഗതി. സജ്ജനങ്ങളുടെ പ്രാപ്യസ്ഥാനമായിട്ടുള്ള നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. ധർമാർത്ഥ കാമമോക്ഷങ്ങളെ ആശ്രയിച്ച് മുന്നോട്ട് ലക്ഷ്യബോധത്തോടുകൂടി ജീവിക്കുന്നവരാണ് സജ്ജനങ്ങൾ. ധർമ്മത്തിലൂടെ അർത്ഥം സമ്പാദിച്ച് കാമമോക്ഷങ്ങളെ സാക്ഷാത്കരിക്കുക. ധർമ്മം എന്ന് പറയുന്ന മൊറാലിറ്റി, ദേശകാല അടിസ്ഥാനത്തിലുള്ള നിയമങ്ങളെയാണ് ധർമ്മം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ, ആ കാര്യത്തെ ഈശ്വരനായി കണ്ടുകൊണ്ട് അതിലേക്ക് ലയിച്ച് ചെയ്യുന്നതിനെയാണ് ധർമ്മം എന്ന് വേറൊരർത്ഥം. ഇന്നത്തെ കാലത്ത് ഉദാഹരണത്തിന് ഒരാളൊരു മ്യൂസിക് ചെയ്യുകയാണെങ്കിൽ മ്യൂസിക് ഡയറക്ടർ എന്നുള്ളതിനേക്കാളുപരിയായിട്ട് ആ മ്യൂസിക് ചെയ്യുന്നതിനുള്ള ആസ്വാദനമാണ് ധർമ്മം. ആസ്വദിച്ച് ചെയ്യുന്ന ഒരു സാധനം പുറത്തു വരുന്ന സമയത്ത് അത് അപാരമായ സക്സസ്സിലേക്ക് പോകും. അപ്പം ആ സക്സസ്സിലൂടെ നമുക്ക് കിട്ടുന്നതാണ് അർത്ഥം. അർത്ഥം ധനമാണ്, ഐശ്വര്യമാണ്. അങ്ങനെ അർത്ഥം സമ്പാദിച്ച് കാമമോക്ഷങ്ങളെ സാക്ഷാത്കരിക്കണം. കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ഥിരമായിട്ടുള്ള എല്ലാ സന്തോഷവും, ഇന്ദ്രിയങ്ങൾക്ക് സുഖം തരുന്ന എല്ലാ സന്തോഷങ്ങളും എല്ലാ ആഗ്രഹങ്ങളും കാമമാണ്. ആ എല്ലാ ആഗ്രഹങ്ങളും, ആ ആഗ്രഹങ്ങളെ സാധിച്ചാലുണ്ടാകുന്ന സന്തോഷത്തെ അസ്ഥിരമാണ്, അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറും. അതുപോലെ തന്നെ മോക്ഷം, ഈശ്വര സാക്ഷാത്കാരം. അപ്പം ആ ഈശ്വര സാക്ഷാത്കാരത്തിനായിട്ട് പോകുന്നവരെ, ഇങ്ങനെ കാമമോക്ഷത്തിനായിട്ട് ഫോർഫോൾഡ് എയിമിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരെയാണ് സജ്ജനങ്ങൾ എന്ന് വിളിക്കുന്നത്. ആ സജ്ജനങ്ങളുടെ പ്രാപ്യസ്ഥാനമായിട്ടിരിക്കുന്ന നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്ത 185-ാമത്തെ നാമം അനിരുദ്ധ. അടുത്ത 185-ാമത്തെ നാമം അനിരുദ്ധ. ആരാലും തടയപ്പെടാത്തവനായിട്ടുള്ള നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. മഹാവിഷ്ണുവിൻ്റെ ഇച്ഛകൾ നിറവേറ്റുന്നത് ഒരു ശക്തിക്കും തടയാൻ കഴിയില്ല. നമ്മൾ നേരത്തെ കണ്ട നിയമ, യമ എന്നീ നാമങ്ങൾ, ഭഗവാൻ നൽകുന്ന കൽപ്പനകൾ അതിനെ നിറവേറ്റുന്ന രീതിയെ നമുക്ക് മനസ്സിലാക്കി തന്നു. ഇപ്പം മഹാവിഷ്ണുവിൻ്റെ ആരാലും തടയപ്പെടാൻ പറ്റാത്തതായിട്ടുള്ള നാരായണൻ്റെ ഇച്ഛകൾ ആണ് ഈ ലോകത്തെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം നമ്മളെടുത്ത് വരും. ഇതൊരിക്കലും പറഞ്ഞ സമയത്ത് എൻ്റെ ഒരു വളരെ വേണ്ടപ്പെട്ട ഒരാൾ ചോദിച്ചതാണ്, അപ്പം നമ്മൾ ജീവിതത്തിൽ എല്ലാം അങ്ങ് അനുഭവിച്ച് തീർക്കണോ? ഭഗവാൻ ഇച്ഛിച്ച പോലാണ്, തലയവരെ പോലാണ് നടക്കുന്നതെങ്കിൽ
നമ്മളപ്പോൾ എല്ലാം അനുഭവിച്ച് തീർക്കണമെന്നൊരു ചോദ്യം ഒരിക്കലും ഒരാളെന്നോട് ചോദിച്ചിരുന്നു. എൻ്റെ ഒരു സംശയം ഇതാണ്, എന്തിനാണ് ഭഗവാനെ നിങ്ങളിങ്ങനെ ലിമിറ്റഡ് ആക്കുന്നത്? മഹർഷിമാർ തന്നെ പറയുന്നുണ്ട്, കർത്തും അകർത്തും അന്യതാകർത്തുമാണ് ഈശ്വരൻ, ചെയ്യുന്നതും ചെയ്യിക്കുന്നതും ചെയ്തതിനെ മാറ്റി ചെയ്യാൻ കഴിവുള്ളതുമാണ് ഈശ്വരൻ. നിങ്ങളുടെ തലേവരെ പോലും ഭഗവാനെ ആശ്രയിച്ചാൽ മാറും. എൻ്റെയും നിങ്ങളുടെയും തലേവരെ പോലും, എനിക്കിപ്പോൾ ഒരു ദുരിതം വരാനുണ്ട്, ഒരു നല്ലത് വരാനുണ്ട്, അതേതും മാറ്റി ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളാണ് ഭഗവാൻ. ഭഗവാനെ ചെറിയ ഇടുങ്ങിയ രീതിയിൽ ചിന്തിക്കരുത്. ഭഗവാനെ, ഭഗവാൻ അത്ര വലിയ ആളാണ്, ചെറിയ ആളൊന്നുമല്ല. അപ്പം ആരാലും ഭഗവാന്റെ ചിന്തയെ തടയാൻ പറ്റില്ല, ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് വിധി ഇത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒതുങ്ങുന്നവരെ ഒരിക്കലും ഭഗവാൻ രക്ഷിക്കുക. യോദ്ധാക്കന്മാരെ സഹായിക്കുന്നവനാണ് ഈശ്വരൻ. കാരണം ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് വിധിയെ പോലും മാറ്റിമറിച്ചുകൊണ്ട് ചെയ്തതിനെ മാറ്റി ചെയ്യാൻ കഴിവുള്ള, അത്ര കപ്പാസിറ്റിയുള്ള ആളാണ് ഭഗവാൻ. ഭഗവാന് മാത്രമേ അത് പറ്റൂ. ചെയ്യുന്നതും ചെയ്യിക്കുന്നതും ചെയ്തതിനെ മാറ്റി ചെയ്യാനും പറ്റുന്ന ഒരേ ഒരാൾ ഈശ്വരന് മാത്രമാണ്. അപ്പോൾ നമ്മൾ ധൈര്യമായിട്ട് ഭഗവാനെ വിളിച്ചോ, എനിക്കിങ്ങനെ ഒരു ദുരിതമുണ്ട്, ഭഗവാനെ വിളിച്ചോ മാറ്റാൻ, അത് മാറ്റിത്തരാൻ കഴിവുള്ള ഒരേ ഒരാളാരാ? ഭഗവാൻ മാത്രം. അപ്പം അങ്ങനെ ഉള്ള സർവസാക്ഷിയായിട്ടുള്ള ശ്രീനിവാസനായിട്ടുള്ള നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. അനിരുദ്ധൻ എന്ന നാമത്തിനും നിയന്ത്രിക്കാൻ പറ്റാത്തവനെന്നും ആരാലും തടയപ്പെടാൻ പറ്റാത്തവനെന്നും ഒക്കെയാണ് അർത്ഥം. അതുകൊണ്ട് ആരും ഭഗവാനെ തടയില്ല. നമുക്കൊരു നന്മയുണ്ടായാലും ഇങ്ങനെ ഉണ്ടായാൽ കൂടോത്രമൊക്കെ ചെയ്ത് നമ്മളെ ആരെങ്കിലും നശിപ്പിക്കുവോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ട്. ഭഗവാനെ ആശ്രയിക്കുന്നവരെ ആര് നശിപ്പിക്കാനാണ്? ശ്രീമദ് നാരായണനെ നിരന്തരമായിട്ട് ഭഗവാനിലേക്ക് ലയിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ ഒരു ഗൂഢതന്ത്രവും സഹായിക്കില്ല. അവരെ ഒരാളുടെയും പ്രാക്ക് ഏക്കില്ല, ഒരാളുടെയും കണ്ണേക്കില്ല, ഒന്നും ഏക്കില്ല. കാരണം എന്താ? ആരാലും തടയപ്പെടാൻ കഴിയാത്തവനായിട്ടുള്ള സർവസാക്ഷിയായിട്ടുള്ള മഹാചൈതന്യമായിട്ടുള്ള നാരായണൻ കൂടെയുള്ള ഒരാളിനെ ആർക്കാണ് തോൽപ്പിക്കാൻ കഴിയുന്നത്? മഹാഭാരത യുദ്ധം ഒന്ന് ശ്രദ്ധിച്ചാലും മനസ്സിലാവും, നാരായണ പടമൊത്തവും കൗരവരുടെ കൂടെ, നാരായണൻ മാത്രം പാണ്ഡവരുടെ കൂടെ. നാരായണൻ ആരുടെ കൂടാണോ, ആരോടൊപ്പമാണോ, അവർ ജയിക്കും. ബലമുണ്ടോ ബലമില്ലയോ എന്നുള്ളതൊന്നുമല്ല, നമ്മുടെ കാഴ്ചയിൽ നോക്കുമ്പോഴത്തേക്ക് അയ്യോ കൗരവപ്പട എന്തു എത്ര ക്ഷോണികളാണ് അവർക്ക്, അതിലൊന്നും കാര്യമില്ല. ഈശ്വരൻ ആരുടെ കൂടാണോ അവർ വിജയിക്കും. അപ്പം അൺലിമിറ്റഡായിട്ടുള്ള, അപാരനായിട്ടുള്ള, ആരാലും തടയപ്പെടാൻ കഴിയാത്തവനായിട്ടുള്ള നാരായണസ്വാമിയെ നമസ്കരിച്ചുകൊണ്ട് അനിരുദ്ധൻ എന്ന നാരായണനെ നമസ്കരിച്ചുകൊണ്ട് അടുത്ത നാമത്തിലേക്ക് കടക്കാം. അടുത്ത 186-ാമത്തെ നാമം